പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഷാലോം അലൈഹെം. നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാനിടയായിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മ പ്രേരണയാലാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. തീർച്ചയായും പരിശുദ്ധാത്മ പ്രേരണയാലാണ് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്. ഹംബിളായ ഒരു റിക്വസ്റ്റ്, ഇത് സ്കിപ്പ് ചെയ്യാതെ 10 മിനിറ്റ് മുഴുവനും കാണാൻ ശ്രമിക്കണമേ എന്നതാണ്. ഇന്ന് 14 സെപ്റ്റംബർ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളാണ്. അതിനെക്കുറിച്ചുള്ള ചരിത്രം ആദ്യം പറഞ്ഞിട്ട് ഒരു അത്ഭുതകരമായ പ്രാർത്ഥനയാണ് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. AD 325 പറയപ്പെടുന്നു, കോൺസ്റ്റൈൻ രാജാവിൻ്റെ അമ്മ ഹെലൻ ഈശോയെ കൊല ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഈശോയെ ക്രൂശിച്ച കുരിശ് കണ്ടെത്തിയത്. അവരത് കണ്ടെത്തിയത് വളരെ അത്ഭുതകരമാണ്. ആ കുരിശ് തന്നെയാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്നും പറയപ്പെടുന്നു. പിന്നീടുള്ള വിശ്വാസ സത്യങ്ങളിൽ നമ്മൾ അറിയപ്പെടുന്നത് പേർഷ്യയുടെ രാജാവായ കൊർസോവേഴ്സ് എന്ന് പറയുന്ന ആൾ ഈ കുരിശ് ക്യാപ്ചർ ചെയ്തു, അവരുടെ കസ്റ്റഡിയിൽ അത് സൂക്ഷിച്ചു എന്നാണ്. പിന്നീട് AD 629 ഹെറാലിയോസ് എന്ന് പറയുന്ന രാജാവ് ഈ കുരിശ് തിരിച്ചു പിടിച്ചത്. ഇത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ രാജാവ് ഒരു തീരുമാനമെടുത്തു, ഈ കുരിശ് ജെറൂസലമിൽ തന്നെ കൊണ്ടുപോയി നാട്ടണമെന്ന്. അദ്ദേഹം ഇത് ജെറൂസലമിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആളുകളുടെ കയ്യിൽ കൊടുത്തോ വാഹനത്തിൽ കയറ്റിയോ അല്ല, അദ്ദേഹം തന്നെ ചുമന്ന് കൊണ്ടുപോകാനാണ് തീരുമാനം. അദ്ദേഹം ഇത് ദേഹത്ത് ചുമന്ന് കുരിശുമായി നടക്കുമ്പോൾ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും രത്നങ്ങളും മറ്റുമൊക്കെ പതിപ്പിച്ച വസ്ത്രമൊക്കെ ഇട്ടിട്ട് ഇത് ചുമന്ന് പോയി എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ എന്തോ ഒരു അസ്വാഭാവികമായ ചില കാര്യങ്ങൾ സംഭവിച്ച് യാത്ര തടസ്സപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ കരഞ്ഞു എന്നാണ് പറയുക. അങ്ങനെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് അന്നത്തെ ജെറൂസലേമിലുണ്ടായിരുന്ന ബിഷപ്പ് സക്കറിയാസിന് ദൈവം ഒരു ദൂത് നൽകിയതും. സക്കറിയാസ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എളിമയുടെ അടയാളമായ കുരിശ് നീ ചുമന്ന് സഞ്ചരിക്കുമ്പോൾ ധരിക്കേണ്ടത് ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള, ഇത്രയും വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റുമൊക്കെ പതിപ്പിച്ച ഉടുപ്പല്ല, അല്പം എളിമയോടെ ജീവിക്കണമെന്ന് രാജാവിനോട് പറഞ്ഞു കൊടുത്തു. രാജാവ് അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹം എളിമയോടെ ജീവിക്കാൻ തീരുമാനിച്ച് കുരിശുമായി മുന്നോട്ട് സഞ്ചരിച്ച് അത് ജെറൂസലേം എത്തിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം വിശുദ്ധ കുരിശിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ ുള്ളത്, കുരിശിനോടുള്ള അല്ലെങ്കിൽ വിശുദ്ധ കുരിശിനോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം വെളിപ്പെടുത്തുമാറ് AD 803 ഒരു പ്രാർത്ഥന കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കുരിശിനോടുള്ള ഭക്തിയാണ്, കുരിശിനോടുള്ള നൊവേനയാണ്, അല്ലെങ്കിൽ കുരിശിനോട് നമ്മളുടെ യാചനകൾ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് എംപറർ ചാൾസ് ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ, തിരുസഭയെ സംരക്ഷിക്കാൻ വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് വിജയിക്കണമല്ലോ. അദ്ദേഹം നേരെ പോപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലിത്തരുമോ, എന്നെ ഒന്ന് അനുഗ്രഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ പോപ്പ് ഈ പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തതെന്നും, ഈ പ്രാർത്ഥന ചൊല്ലി അദ്ദേഹം നടത്തിയ യുദ്ധത്തിലെല്ലാം വിജയം കൈവരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. ഈ പ്രാർത്ഥന ഈ വീഡിയോയിൽ ഞാൻ ചൊല്ലുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിലരെ നമ്മെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, ഹൂവർ റീഡ്സ് ഓർ ഹിയർ ഇറ്റ് ഓർ റീഡ് ഓർ വെയർ ഇറ്റ് ഓൺ ഹിം വിൽ നെവർ ഡൈ എ സറണ്ടർ. ഈ കുരിശിനോടുള്ള ഭക്തി പ്രാർത്ഥന ആരെങ്കിലും എഴുതുകയോ വായിക്കുകയോ കേൾക്കുകയോ, അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപകടകരമായ മരണം അവർക്ക് സംഭവിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ നന്നായി ഒരുങ്ങി ഈശോയെ സ്വീകരിച്ച് മരിക്കണമെന്ന് കൊതിക്കുന്നവർ ഈ പ്രാർത്ഥന ഡെയിലി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നോർ ബി ഡ്രൗൺ ഓർ ബേൺഡ് ഓർ എനി പോയ്സൺ എഫക്റ്റ് ഹിം എന്നാണ്. ഈ പ്രാർത്ഥന ഡെയിലി വായിക്കുകയും കേൾക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങിയുള്ള മരണത്തിലോ അഗ്നിയിൽ പെട്ടുപോയുള്ള മരണത്തിലോ വല്ല വിഷാംശങ്ങളും അകത്ത് ചെന്നുള്ള മരണത്തിലോ ഒന്നും പെടില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കലാമിറ്റിയിലൊന്നും പെട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. മൂന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്, ഓർ ബി എ പ്രിസണർ ഓർ വാർ ഓർ ബി വാൻക്വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു യുദ്ധ സാഹചര്യത്തിൽ പെട്ടുപോവുകയോ ഏതെങ്കിലും ഒരു അനാവശ്യമായ കേസിൽ പെട്ട് ജയിലിലേക്ക് അടക്കപ്പെടുകയോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല ആ വ്യക്തി എന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയം ലഭിക്കാൻ, സാമ്പത്തികമായും കുടുംബപരമായും സാമുദായികപരമായും ആരോഗ്യപരമായും ഒക്കെ ജീവിതത്തിൽ വിജയം വരിക്കാൻ ഈ പ്രാർത്ഥന നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് പറയുന്നു. നാലാമത്തെ കാര്യം, ആൻഡ് ഇഫ് ഇറ്റ് ബി റെഡ് ഓവർ എനി വിമൻ ഇൻ ലേബർ പെയിൻ ഷീ ഷാൽ ബി ഡെലിവേർഡ് സേഫ്ലി ആൻഡ് വെൻ ദ ചൈൽഡ് ഈസ് ബോൺ. അതായത്,
പ്രഗ്നൻസിക്ക് കാത്തിരിക്കുന്ന, അതായത് ഡ്യൂ ഡേറ്റ് അടുത്ത സ്ത്രീകൾ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ വളരെ സേഫായ ഒരു ഡെലിവറി അവർക്ക് ലഭിക്കും എന്ന് പറയപ്പെടുന്നു. എനിക്കിതിന് ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഞാൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീട്ടിലായിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു പുരുഷൻ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ആളുടെ എന്താ കൊച്ചിൻ്റെ ആംബ്ലിക്കോഡൊക്കെ കഴുത്തിൽ കുരുങ്ങി വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലായതുകൊണ്ട് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഓപ്പറേഷൻ എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് ബ്ലഡിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ലെന്ന് പറയുന്നു. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. ഞങ്ങളുടെ കുഞ്ഞ് സേഫായിട്ട് വേണം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഫോണ് നേരെ എൻ്റെ മദർ ലോയുടെ കയ്യിൽ കൊടുത്തു. അവർ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കുരിശിൻ്റെ പ്രാർത്ഥന അവർക്ക് അയച്ചു കൊടുത്തു. മണിക്കൂറുകൾക്ക് ശേഷം പിന്നീട് കിട്ടിയ ഫോൺ കോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സേഫായ ഡെലിവറി അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മളത് അതതിൻ്റെ ഗൗരവത്തോടെ കാണാൻ ശ്രമിക്കണം. അഞ്ചാമത് പറയുന്ന കാര്യമാണ്, ലെറ്റ് ഹർ പ്ലേസ് ദിസ് പ്രെയർ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ചൈൽഡ് ആൻഡ് ഇറ്റ് ഷാൽ നെവർ ബി ട്രബിൾഡ് ബൈ എനി മിസ്ഫോർച്യൂൺ. അതായത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ വലതുവശത്തായിട്ട് ബെഡിൽ എവിടെയെങ്കിലും ഈ പ്രാർത്ഥന എഴുതി സൂക്ഷിക്കാൻ സാധിച്ചാൽ ആ കുഞ്ഞിന് നമുക്ക് കാണാനും കാണാൻ സാധിക്കാത്തതുമായി ഏത് തരം അറ്റാക്കിൽ നിന്നും സംരക്ഷണം ഉണ്ടാകുമെന്നതാണ്. പലപ്പോഴും കൊച്ചൊക്കെ വല്ലാതെ വീട്ടിൽ കരഞ്ഞ് ബുദ്ധിമുട്ടിച്ച് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥന തൊട്ടടുത്ത് കൊണ്ടുവച്ച് നോക്കിയേ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ഭുതം. മറ്റൊരു കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഹൂവർ കാരീസ് ദിസ് പ്രയർ വിത്ത് ഹിം ഓർ വിൽ നെവർ ഹാവ് എൻ എപ്പിലപ്റ്റിക് അറ്റാക്ക് എന്നാണ്. അതായത് അപസ്മാരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ബോധം കെടുന്ന രോഗങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നവർ ഈ സാധനം, ഈ പ്രാർത്ഥന അവരെഴുതി അവരുടെ പോക്കറ്റിലോ മറ്റോ സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള അപകടത്തിൽ അവർ പെട്ടുപോകില്ല എന്ന് പറയപ്പെടുന്നു. മറ്റൊരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്, വെൻ ദിസ് പ്രയർ ഈസ് ഇൻ ദി ഹൗസ്, ദി ഹൗസ് വിൽ ബി സേഫ്ലി ഗാർഡഡ് ഓഫ് തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് ഹൂവർ റീഡ്സ് ദിസ് പ്രയർ ഡെയിലി വിൽ ബി വാണ്ട് 3 days before his death. അതായത് ഈ പ്രാർത്ഥന എഴുതിയിട്ട് നമ്മുടെ വീടിന് വരാന്തയിലോ ഹാളിലോ ബെഡ്റൂമിലോ എവിടെ സൂക്ഷിച്ചു വെച്ചാലും ആ വീടിൽ വരാൻ സാധ്യതയുള്ള നാച്ചുറൽ കലാമിറ്റി, അത് ഫ്ലഡാകാം, തണ്ടറാകാം, ലൈറ്റ്നിങ് ആകാം, ഇടിമിന്നലാകാം, എന്തിൽ നിന്നും സംരക്ഷിക്കപ്പെടും. അതിനേക്കാൾ ഉപരി ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വീട്ടുകാരുടെ പ്രത്യേകത, അവർക്ക് മരണം അടുത്താൽ ഒരു മിനിമം ഒരു 3 ദിവസം മുമ്പെങ്കിലും അവർക്കറിയാൻ പറ്റും എൻ്റെ ദിവസം അടുത്തിട്ടുണ്ടെന്ന്. അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന വരെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വളരെ വളരെ അധികം ശക്തിയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ്. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ്, അതിവിടെ എഴുതി കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ടത് ഒരു A4 ഷീറ്റിൻ്റെ പേപ്പർ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ആദ്യം ഈ പ്രാർത്ഥന അതിലൊന്ന് എഴുതിയിടുക. പറ്റുമെങ്കിൽ 10 പേപ്പർ എടുത്തിട്ട് 10 പേപ്പറിൽ എഴുതുക. എന്നിട്ട് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ പേരെഴുതുക. അത് നിങ്ങളുടെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അമ്മയാകാം, അപ്പനാകാം, അയൽവാസിയാകാം, ഒരു കൂട്ടുകാരനാകാം, ആരും ആകാം. എന്നിട്ട് അവരുടെ പേരെഴുതിയിട്ട് ഇന്ന് ഈ എഴുതിയ പ്രാർത്ഥന അവരുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, കുരിശിൻ്റെ പുകഴ്ച തിരുനാളായ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന വളരെ എഫക്റ്റീവായ ഒരു പ്രാർത്ഥനയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത് ക്ലാസ് അവരെ കേൾപ്പിച്ചാലും കുഴപ്പമുള്ള കേസല്ല, നിർബന്ധമല്ല. ഞാൻ എന്തുകൊണ്ടാണ് നിർബന്ധമായും ഇത് ഷെയർ ചെയ്യണമെന്ന് പറയാത്ത, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിലെ ഈ ടോക്ക് പ്രാർത്ഥന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്ന്. ആ അർത്ഥത്തിലല്ല, നിങ്ങളതൊന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പേരതിൽ ചേർത്ത് അവരുടെ കയ്യിലേക്ക് നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റിയാൽ നിങ്ങൾ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ, ഈശോ പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്. ഒരിച്ചിരി ഒരു 10 പേർക്ക് ഉപ്പായി മാറാൻ, അവരുടെ ജീവിതത്തിന് ഒരു ടേസ്റ്റായി മാറാൻ, ഒരു 10 പേർക്ക് പ്രകാശമായി മാറാൻ, അവരുടെ ഇരുട്ടിനെ ഒന്ന് മാറ്റാൻ ഇന്ന് ഈ കുരിശിൻ്റെ പുകഴ്ച തിരുനാളിന് നമുക്ക് സാധിച്ചാൽ, നിങ്ങൾ 10 പേർക്ക് ലൈറ്റ് ആകുമ്പോൾ ദൈവം 1000 പേരെ നിങ്ങൾക്ക് പ്രകാശമാക്കി അയക്കും. നിങ്ങൾ 10 പേർക്ക് ഉപ്പായി മാറുമ്പോൾ ദൈവം 1000 പേരെ നിങ്ങൾക്ക് ഉപ്പായി അയക്കും. നിങ്ങൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത അനുഗ്രഹം നിങ്ങൾ പൊതിയുന്നത് നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് കോവിഡൊക്കെ കഴിഞ്ഞ് വളരെയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളത് ചെയ്യണം. ഇനി എനിക്ക് വേണ്ടിയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കൂട്ടുകാർക്ക് വേണ്ടിയും ഞാനിതൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാധ്യനായ ദൈവമേ, രക്ഷകനായ യേശുക്രിസ്തുവെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ. വിശുദ്ധ കുരിശെ, എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ. ഓ വിശുദ്ധ കുരിശെ, എൻ്റെ ആത്മാവിനെ സച്ചിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ. ഓ വിശുദ്ധ കുരിശെ, എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ഓ വിശുദ്ധ കുരിശെ, എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്ക് നിത്യജീവൻ നൽകണമേ. ഓ ക്രൂശിതനായ നസ്രായക്കാരനായ യേശുവേ, ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുരക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാഹരണത്തിൻ്റെയും
പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖവെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദെമോസും യൗസേപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്നും ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ, എന്നിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യൗസേപ്പിതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഭയം കൂടാതെ കുരിശ് ചുമക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ. അങ്ങയെ അനുഗമിക്കാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ഈ പ്രാർത്ഥനയാണ് നിങ്ങൾ ഒരു A4 ഷീറ്റിൻ്റെ പേപ്പറിലെഴുതി പത്ത് പേരുടെ കയ്യിൽ ഇന്ന് കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നത് ഇതൊരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ചിലരങ്ങനെ ചിന്തിക്കും, ഒരു അന്ധവിശ്വാസമാണോ ഇത് എന്ന്. ഞാനതിൻ്റെ കാരണം പറയാം. വിശ്വാസം എന്നത് മലയാളത്തിൽ ഒറ്റ വാക്കാണെങ്കിലും ഇംഗ്ലീഷിൽ ഫെയ്ത്ത്, ബിലീഫ് എന്ന രണ്ട് വാക്കുണ്ട്. ഈ ബിലീഫിനെ നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നറിയില്ല. ഫെയ്ത്തിനെ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷേ ഇങ്ങനെ പറയാം, വിശ്വാസം എന്നത് സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഉദാഹരണത്തിന്, ദൈവം ഉണ്ട് എന്നത് സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവമുണ്ട്. ഞാൻ മാരിയോയാണെന്നത് സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. പക്ഷേ ഈ ബിലീഫ് എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രത്യേകത, അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സത്യം. അതായത് ചില വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രം സത്യമായി മാറും. ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പറയാണ്, കാപ്പി കുടിച്ചാൽ എനിക്ക് വയറുവേദനിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എപ്പം ഞാൻ കാപ്പി കുടിച്ചാലും ഉടനെ വയറുവേദനിക്കാറുണ്ട്. പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് രാവിലെ കാപ്പി കുടിച്ചിട്ടുണ്ട്, വയറുവേദനിച്ചില്ല. എന്തുകൊണ്ട്? ഒരേ കാരണമേ ഉള്ളൂ, നിങ്ങളാരും കാപ്പി കുടിച്ചാൽ വയറുവേദനിക്കുമെന്ന് വിശ്വസിച്ചിട്ടില്ല. ഞാനോ കാപ്പി കുടിച്ചാൽ വയറുവേദനിക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ട് അതെനിക്ക് സത്യമായി മാറി. അപ്പോൾ പലപ്പോഴും വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് സംഭവിക്കുക. വാട്ട് യു ബിലീവ് ആൻഡ് വാട്ട് യു കൺഫസ് ദാറ്റ് വിൽ പൊസസ്. അതുകൊണ്ട് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ഈ തിരുനാൾ ദിവസത്തിൽ നിങ്ങൾ പൂർണ്ണമായും കുരിശിൽ വിശ്വസിക്കുക, കുരിശിനെ ആശ്രയിക്കുക. ഈ വെളിപ്പെടുത്തിപ്പെട്ട പ്രാർത്ഥന നിങ്ങൾ ഒന്ന് വായിക്കുക, കേൾക്കുക, കൂട്ടത്തിൽ ഒന്ന് എഴുതുക, അത് വീട്ടിലെവിടെയെങ്കിലും സൂക്ഷിക്കാൻ ശ്രമിക്കുക, അത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു 10 പേരുടെ കയ്യിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതം പറയും, എനിക്കിന്ന കാര്യം സാധിച്ചു. ഇതിനു മുമ്പ് പരിശുദ്ധ അമ്മയുടെ കുരിക്കഴിക്കുന്ന മാതാവിനോടുള്ള ജപം പ്രാർത്ഥിച്ചിട്ട് 1000-ക്കണക്കിന് പേരുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. വീഡിയോയിൽ തന്നെ കാണാം എങ്ങനെയാണ് അത്ഭുതകരമായി അവർക്ക് വിടുതൽ കിട്ടിയത്. ഇതേപോലെ അല്ലെങ്കിൽ അതിലും കൂടുതൽ അത്ഭുതം സംഭവിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഞാനിത് റെക്കോർഡ് ചെയ്ത് വിടുന്നെന്ന് മാത്രം. മറ്റൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ചാലക്കുടി മുരിങ്ങൂരിലെ ഫിലോക്കാലിയയുടെ ഓഫീസിൽ എല്ലാ ദിവസവും 1-to-1 മെൻറ്ററിംഗ് സെക്ഷൻ കുടുംബത്തിന് വേണ്ടി നൽകിക്കൊണ്ടു പോകുന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മാനസികമായ സംഘർഷത്തിലും വിഷമത്തിലും സങ്കടത്തിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വന്ന് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് കൺസൊലേഷൻ കിട്ടി തിരിച്ചു പോകാനുള്ള ഒരു ആശ്രയ സ്ഥലമായി ഇത് പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. മറ്റൊന്ന്, എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർ സൗജന്യമായി നമുക്ക് ചികിത്സ നൽകുന്നു. തീർച്ചയായും ഫിലോക്കാലിയ മിനിസ്ട്രിയാണ് ഡോക്ടറിന് പേ ചെയ്യുന്നത്, മരുന്നിന് പേ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് സൗജന്യമാണ്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായ മരുന്നുകൾ വാങ്ങി ആവശ്യമായ ട്രീറ്റ്മെൻറ്റും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. മൂന്നാമതൊരു കാര്യം, കേരളത്തിലെ ഓരോ ജില്ലകളിലും നിർധനരായ നിത്യരോഗികൾക്ക്, കിഡ്നി, ഹാർട്ട്, ലിവർ ഇങ്ങനെയുള്ള രോഗികൾക്ക് മരുന്ന് കഴിക്കാൻ പറ്റാതെ മരണത്തോട് മല്ലിടുന്നവരെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ സൗജന്യമായി മരുന്നുകൾ എത്തിച്ച് നൽകുന്നു. ഓരോ ആഴ്ചയിലും 2-3 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും നൽകി പോരുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, അവർക്ക് ഒരു മെൻറ്ററിങ് ക്ലാസ്സുകൾ കൂടെ, മോട്ടിവേഷൻ ക്ലാസ്സും കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഓരോ രോഗിക്കും ജീവിക്കാനുള്ള പ്രേരണ നൽകുക, ആ രോഗിയെ കൈകാര്യം ചെയ്യുന്ന വീട്ടിലുള്ള അവർക്ക് അതിനുള്ള ബോധ്യവും ബോധവൽക്കരണവും നൽകുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മറ്റൊന്ന്, ഈ ചികിത്സാർത്ഥമോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം കൊണ്ടോ വീടുകൾ തകർന്നുപോയ പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭവനം പണിതു നൽകുന്നു. 10-ഓളം ഭവനം ഓൾറെഡി പണിതു നൽകി. ഇപ്പോൾ ഈ ആഴ്ച തന്നെ, ഈ വെള്ളിയാഴ്ച 7 ഭവനത്തിനാണ് വീണ്ടും തറക്കല്ലിടുന്നത്. ഇങ്ങനെ ഒരുപാട് മിഷൻ പ്രവർത്തനം ഫിലോക്കാലിയയുടെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഫിലോക്കാലിയ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണങ്ങളും എന്നും പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നതിന് മുമ്പ് ലാസ്റ്റ് പറയാനുള്ളൊരു വാക്ക് വീണ്ടും അതാണ്, ഫിലോക്കാലിയ ടീമംഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിഷ്കളങ്കമായി ഈ പ്രാർത്ഥന, കുരിശിൻ്റെ പ്രാർത്ഥന ഇന്നൊന്ന് ചെല്ലാവോ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള നിയോഗങ്ങളും ഒന്ന് സഫലമാകാൻ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കട്ടെ. ആമേൻ.